ക്രൈസ്തവരെ തിരികെ ക്ഷണിച്ച് ഇറാഖ് പ്രധാനമന്ത്രി ഐ എസ് ആക്രമണത്തെ തുടർന്ന് ഇറാഖിൽ നിന്ന് പലായനം ചെയ്ത ക്രൈസ്തവ സമൂഹത്തെ തിരികെ ക്ഷണിച്ച് ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ കാസിമി ക്രൈസ്തവരാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ മക്കളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായി അസീറിയൻ ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇറാഖ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും അക്രമത്തെ നിരാകരിക്കുകയും സമാധാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന പുതിയ ഇറാഖിനായാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നേരത്തെ കൽദായ കത്തോലിക്ക പാത്രിയാർ കേസ് ലൂയിസ് റാഫേൽ സാഖോയുടെ നേതൃത്വത്തിൽ ബാഗ്ദാദിലെ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാഖിൽ സുരക്ഷിതത്വവും സ്ഥിരതയും കൊണ്ടുവരുന്നതിനായി അൽ കാസുമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള സഭയുടെ പിന്തുണ കർദിനാൾ അറിയിച്ചു ഇറാഖ് ക്രൈസ്തവർ തങ്ങളുടെ ദേശീയതയിൽ അഭിമാനിക്കുന്നവരാണെന്നും ക്രൈസ്തവർ നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളെ കൂടുതൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് നടപടിയെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും കർദിനാൾ സാക്കോ വ്യക്തമാക്കി നൈജീരിയയ്ക്ക് വേണ്ടി പ്രത്യാശയുടെ മാതാവിൻ്റെ സഹായം തേടി ഫ്രാൻസിസ് മാർപാപ്പ നൈജീരിയയിലെ പീഡിത ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യാശയുടെ മാതാവായ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥനയുമായി ഫ്രാൻസിസ് മാർപാപ്പ ത്രികാല ജപം നയിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥനയിലാണ് വടക്കൻ നൈജീരിയയിൽ തുടർച്ചയായി ഭീകരാക്രമണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടി പാപ്പ പ്രാർത്ഥിച്ചത് പ്രത്യാശയുടെ മാതാവിനെ വിളിച്ചുള്ള അപേക്ഷ കഴിഞ്ഞ ജൂൺ ഇരുപതിന് ലുത്തിനിയായുടെ ഭാഗമായി മാർപ്പാപ്പ ഉൾപ്പെടുത്തിയിരുന്നു ഈ വർഷം മാത്രം മെയ് പതിനഞ്ച് വരെ വിവിധ ആക്രമണങ്ങളിലായി അറുന്നൂറ് ക്രൈസ്തവർ രാജ്യത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നൈജീരിയൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതേ ദിവസം വരെ പന്ത്രണ്ടായിരം ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രത്യാശ ഏറ്റവും ആവശ്യമായ എല്ലാ ഇടങ്ങളിലുമുള്ള മനുഷ്യർക്ക് മറിയത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു വിശുദ്ധ നാട് സംരക്ഷിക്കാൻ സഹായിക്കണം ഫാദർ ഫ്രാൻസിസ് പാറ്റൺ വിശുദ്ധ നാട് സംരക്ഷിക്കാൻ വിശ്വാസികൾ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണോത്തരവാദിത്വമുള്ള ഫാദർ ഫ്രാൻസിസ് പാറ്റൺ അഭ്യർത്ഥിച്ചു അനുവർഷം ലോകത്ത് എവിടെയും കത്തോലിക്ക ദേവാലയങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾക്കിടയിൽ പരിശുദ്ധ പിതാവിൻ്റെ പേരിൽ എടുക്കുന്ന സ്തോത്രക്കാഴ്ച യേശു ജനിച്ചു വളർന്ന വിശുദ്ധ നാട്ടിലെ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കുക എന്ന നിയോഗത്തിനായി മാറ്റിവച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ വർഷം ഏപ്രിൽ മാസത്തിൽ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് തിരുക്കർമ്മങ്ങൾ ദേവാലയങ്ങളിൽ നടക്കായികയാൽ അത് സെപ്റ്റംബർ പതിമൂന്നിലേക്ക് മാറ്റിവെച്ചു പുണ്യനാടിന്റെ ആവശ്യങ്ങൾക്കായുള്ള സ്തോത്ര കാഴ്ച ഈ വർഷവും എല്ലാവരും ഉദാരമായി നിർവഹിക്കണമെന്ന് പാപ്പ ഫ്രാൻസിസ് അനുസ്മരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഫാദർ പാറ്റൺ വീഡിയോ സന്ദേശത്തിലൂടെ ഓർമ്മിപ്പിച്ചു കാൽവരി വിശുദ്ധ കല്ലറ ഈശോ പിറന്ന ബദ്ലഹേം നസ്രത്ത് എന്നീ പുണ്യസ്ഥലങ്ങൾ അതിന്റെ സൂക്ഷിപ്പിനായി അനുവർഷം ഒരു തുക പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ വിശുദ്ധ നാട്ടിലെ പാവപ്പെട്ടവരുടെ പല ആവശ്യങ്ങൾക്കായും ഈ തുക ഉപയോഗിക്കാറുണ്ടെന്ന് വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷകരായ കപ്പൂച്ചൻ സന്യാസ സമൂഹത്തിനു വേണ്ടി കപ്പൂച്ചൻ വൈദികനായി ഫാദർ പാറ്റൺ വെളിപ്പെടുത്തി തീർത്ഥാട സ്ഥാനങ്ങൾ സംരക്ഷിക്കാൻ നൂറ്റാണ്ടുകളായി ഇടതടവില്ലാതെ നടത്തിയിരുന്ന പിരിവ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകത്തെ ഭീതിപ്പെടുത്തിയ മഹാമാരി മൂലം തടസ്സപ്പെട്ടതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു സമ്പത്തിനേക്കാൾ മൂല്യമുള്ളവർ മനുഷ്യർ പാപ്പ ഫ്രാൻസിസ് ആഗസ്റ്റ് പതിനെട്ടിന് പാപ്പ ഫ്രാൻസിസ് കുറിച്ച ട്വിറ്റർ സന്ദേശം സമ്പത്തിനെയും മാനുഷിക മൂല്യങ്ങളെയും കുറിച്ചായിരുന്നു മനുഷ്യർക്കിടയിൽ മതിലുകൾ ഉയർത്താൻ സമ്പത്ത് നമ്മെ നിർബന്ധിക്കുന്നു എന്നാൽ ക്രിസ്തു തൻ്റെ ശിഷ്യരെ ക്ഷണിക്കുന്നത് വസ്തുക്കളും സമ്പത്തും ബന്ധങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുവാനാണ് കാരണം നാം കൈയാളുന്ന ഏത് സമ്പത്തിനേക്കാളും മൂല്യമുള്ളവരാണ് മനുഷ്യർ തൻ്റെ ട്വിറ്റർ സന്ദേശത്തിൽ പാപ്പ പങ്കുവച്ചു കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ സൺഡേ സ്റ്റാലോം യൂട്യൂബ് ചാനൽ ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ അമർത്തൂ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കൂ ഇമെയിൽ ഐ ഡി എഡിറ്റോറിയൽ സൺഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം